Okay, friends, Cube my banda petta, PSC chodicha, edanum, adistan question, namukunu parijapada. Adita kusedana, ore uperitale visteramula, cube, sama chadura stambam, sama chadura stubiga, evil etum gudel, viaptamula de edinana. Okay, that is ഒരേ അളവുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിണ്ടായിരുന്നു ഇപ്പോ ഉദാഹരണത്തിന് ഒരു A4 പേപ്പർ ഒന്നല്ല നമ്മൾ ഒരു 5 A4 പേപ്പർ എടുക്കാം 5 A4 പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു A4 പേപ്പർ കൊണ്ട് ഇതുപോലുള്ള ഒരു രൂപംണ്ടാക്കി ഓക്കേ പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ ആണ് വിചാരിക്കുക ഇതുപോലുള്ള ഒരു രൂപംണ്ടാക്കി രണ്ടാമത്തെ A4 എടുത്തിട്ട് ഇതുപോലെ ഒരു രൂപംണ്ടാക്കി Okay, but രണ്ടിന്റെയും അളവ് തുല്യമാണ് കാരണം എന്താ രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് A4 അളവിലുള്ള പേപ്പർ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ രണ്ടിന്റെയും ഉപരിതല വിസ്തീർണം തുല്യമാണ് മൂന്നാമത്തെ A4 എടുത്തു ഇതുപോലെ ഒരു രൂപംണ്ടാക്കി അപ്പോൾ ഈ മൂന്നെണ്ണത്തിന്റെ ഉപരിതല വിസ്തീർണം സെയിം ആണ് ഓക്കേ ഒരു പേപ്പർ കൂടി ഞാൻ എടുക്കുന്നുള്ളൂ നാലാമത്തെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ക്യൂബ് ഉണ്ടാക്കി Okay, now, 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 same now, 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 Mulla the Edinana, cube banana. Okay, pin a very garden barnet and a stubica. Stubia, idinacal vistena corpina, sorry, viaptum curavicum. A case some way in under. Up a stubica, vana, corpella, stubielke, is tambang lacal, viaptum curavicum. Okay, porical curiparino, ore uperitale vistena mulla. ഗണരൂപങ്ങളിൽ എന്നല്ല പറയുന്നത് ഒരേ ഉപരിതല വിസ്തീർണ്ണമുള്ള സ്തംഭങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപ്തമുള്ളത് ക്യൂബിനാണ് നേരെ മറിച്ച് ഈ ചോദ്യം ഇങ്ങനെ വരാം ഒരേ ഉപരിതല വിസ്തീർണ്ണമുള്ള ഗണരൂപങ്ങളിൽ എന്നാണ് പറയുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപ്തമുള്ളത് ഗോളത്തിനാണ് ട്ടോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരേ ഉപരിതല വിസ്തീർണ്ണമുള്ള പിന്നെ ഗണരൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപ്തമുള്ളത് ഗോളത്തിനാണ് എന്നാൽ ഒരേ ഉപരിതല വിസ്തീർണ്ണമുള്ള സ്തംഭങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപ്തമുള്ളത് Cube. Okay, up the Uttre Dana. You number two chicken Ore Uperta Vistera Mulla, Cube, Samachadra Chadura Stumbo, Samachadra Stubiga, Evil Etum Gurdel, Viaptumula Edinane, up in Cubina. Answer Cube in the Gitter. Okay, Arthur Sidana. Previous questions are not a particular Ore Uperta Vistera Mulla, Chadura Stambangalil. Okay, Ore Uperta Vistera Mulla, Chadura Stambangalil, Etum Gurdel, Viaptumula Edinana. Edinane. Cubinana, Chadra stambaute, stambang laute, etum gudel viaptumula de edinaricum, cubinaricum. Okay. Adda was singing iana, Uri cubin de Uri mula murchumatial, Avashekuna, cornaglude, enna metra. Malurgusinana le. Ada either Uri cube, Uri cubin de Uri mula murchumatian. In the petra mula glunde, yet mula gle idin already unda. Okay, now Sadikia, I am going to say that. അവിടെ രണ്ട് കോണുകൾ അധികമായിട്ട് വരും നമ്മൾ ദ്വിമാന രൂപം പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഒരു പേപ്പറിന്റെ ഒരു മൂല മുറിച്ച് മാറ്റിയാൽ അവശേഷിക്കുന്ന മൂലകളുടെ എണ്ണം എത്ര എന്നത് അതായത് ഒരു ദ്വിമാന രൂപത്തിന്റെ ഒരു കോൺ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു കോൺ അധികം വരും എന്നാൽ ഒരു ത്രിമാന രൂപത്തിന്റെ ഒരു കോൺ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടെ രണ്ട് കോണുകൾ അധികം വരും അങ്ങനെയാണെങ്കിൽ ഒരു സ്തംഭത്തിന്റെ രണ്ട് കോണുകൾ മുറിച്ചു മാറ്റിയാൽ എത്ര കോണുകൾ പുതുതായിട്ട് വരും രണ്ട് കോണുകൾ രണ്ടല്ല നാല് കോണുകൾ അധികം വരും ഓക്കേ ഒരു സ്തംഭത്തിന്റെ മൂന്ന് കോണുകൾ മുറിച്ചു മാറ്റിയാൽ അവിടെ ആറ് കോണുകൾ അധികമായിട്ട് വരും എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം നമുക്ക് ഓക്കേ അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ് ഒരു ക്യൂബിന്റെ ഒരു മൂല മുറിച്ചു മാറ്റിയാൽ അവശേഷിക്കുന്ന കോണുകളുടെ എണ്ണം എത്ര ഇതൊരു ക്യൂബാണ് ഈ ക്യൂബിന്റെ ഒരു മൂല മുറിച്ചു മാറ്റാൻ പോവാണ് ഓക്കേ
ഈ ഒരു മൂല മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മൂല മുറിച്ചു മാറ്റി അപ്പോൾ ഒരു മൂലയുടെ സ്ഥാനത്ത് ഇവിടെ 1 2 3 മൂലകൾ വന്നു എന്ന് പറഞ്ഞാൽ രണ്ട് മൂലകൾ അധികം വന്നു എന്നർത്ഥം. ഒരു ക്യൂബിന്റെ ആകെ കോണുകളുടെ എണ്ണം 8 ആണ്. ആകെ മൂലകളുടെ എണ്ണം 8 ആണ്. എന്നാൽ അതിന്റെ ഒരു മൂല വെട്ടി മാറ്റുമ്പോൾ അവിടെ രണ്ട് എണ്ണം അധികം വരും. അപ്പോൾ 8 + 2 10 എന്നതാണ് ഉത്തരം. ഓക്കേ അല്ലേ? അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഒരു ക്യൂബിന്റെ ഒരു മൂല മുറിച്ചു മാറ്റിയാൽ അവശേഷിക്കുന്ന കോണുകളുടെ എണ്ണം എത്ര? അവശേഷിക്കുന്ന കോണുകൾ 10 എണ്ണമാണ്. ഓക്കേ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു ക്യൂബിന്റെ രണ്ട് കോണുകൾ മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന കോണുകളുടെ എണ്ണം എത്ര? ഓക്കെ, ഒരു ക്യൂബിന്റെ ആകെ കോണുകളുടെ എണ്ണം 8 ആണ്. ഒരു ക്യൂബിന്റെ ഒരു കോൺ മുറിച്ചു മാറ്റിയാൽ, അല്ലെങ്കിൽ ഒരു മൂല മുറിച്ചു മാറ്റിയാൽ അവിടെ രണ്ട് കോണുകൾ അധികം വരും. ഒരു ക്യൂബിന്റെ രണ്ട് മൂലകൾ മുറിച്ചു മാറ്റിയാൽ 4 കോണുകൾ പുതുതായിട്ട് വരും. ഒരു ക്യൂബിന്റെ 3 കോണുകൾ മുറിച്ചു മാറ്റിയാൽ അവിടെ 6 കോണുകൾ അധികം വരും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ക്യൂബിന്റെ രണ്ട് കോണുകൾ മുറിച്ചു മാറ്റിയാൽ ശേഷിക്കുന്ന കോണുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് കോണുകൾ മുറിച്ചു മാറ്റിയാൽ അവിടെ 4 കോൺ അധികം വരും. ഓൾറെഡി ഒരു ക്യൂബിന് 8 കോണുകളുണ്ട്. അപ്പൊ രണ്ട് കോൺ മുറിച്ചു മാറ്റിയാൽ 4 എണ്ണം അധികം വരും. അപ്പോൾ 12 എന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്യൂബിന്റെ ഒരു കോണിൽ നിന്നും ഒരു ചെറിയ ക്യൂബ് മുറിച്ചു മാറ്റിയാൽ ആകെ മുഖങ്ങളുടെ എണ്ണം എത്ര എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്യൂബിന്റെ ഒരു കോണിൽ നിന്നും ഒരു ചെറിയ ക്യൂബ് മുറിച്ചു മാറ്റി, അപ്പോൾ അവിടെ എത്ര മുഖങ്ങൾ പുതുതായിട്ട് വരുന്നു നോക്കൂ. 1 2 3 മുഖങ്ങൾ വരുന്നു. അപ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരു കോണിൽ നിന്നും ഒരു ചെറിയ ക്യൂബ് അടർത്തി മാറ്റി കഴിഞ്ഞാൽ അവിടെ 3 മുഖങ്ങൾ അധികമായിട്ട് വരും. 3 മുഖങ്ങൾ. ഇതൊരു ഫേസാണ്, ഇതൊരു ഫേസാണ്, ഇതൊരു ഫേസാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ക്യൂബിൻ്റെ ഒരു കോണിൽ നിന്നും ഒരു ചെറിയ ക്യൂബ് മുറിച്ചെടുത്താൽ ആകെ മുഖങ്ങളുടെ എണ്ണം എത്ര? ഒരു ക്യൂബിൻ്റെ ആകെ മുഖം എന്ന് പറയുന്നത് 6 ആണ് എന്ന് നമുക്കറിയാം. ഒരു ക്യൂബിൻ്റെ മുഖങ്ങളുടെ എണ്ണം 6 ആണ്. എന്നാൽ ആ ക്യൂബിൻ്റെ ഒരു മൂലയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു കോണിൽ നിന്നും ഒരു ചെറിയ ക്യൂബ് മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ അവിടെ 3 മുഖങ്ങൾ കൂടി അധികം വരും. ഇപ്പം നിലവിലുള്ള മുഖങ്ങൾക്കൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഇവിടെ നമുക്ക് അധികമായിട്ട് 3 മുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആൻസർ 6 + 3 = 9 മുഖങ്ങൾ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്യൂബിന്റെ 8 കോണുകളിൽ നിന്നും ഓരോ ചെറിയ ക്യൂബുകൾ മുറിച്ചു മാറ്റിയാൽ ലഭിക്കുന്ന മുഖങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ നമുക്ക് കിട്ടി ഒരു കോണിൽ നിന്നും ഒരു ചെറിയ ക്യൂബ് മുറിച്ചു മാറ്റിയാൽ അവിടെ 3 എണ്ണം അധികം വരും അല്ലേ. അപ്പൊ രണ്ട് കോണിൽ നിന്നും മുറിച്ചു മാറ്റിയാലോ 3 + 3 = 6 മുഖങ്ങൾ അധികം വരും. അപ്പം 3 കോണിൽ നിന്നും ഓരോ ക്യൂബ് മുറിച്ചു മാറ്റിയാലോ, അപ്പം 3 × 3 = 9 മുഖങ്ങൾ അധികം വരും എന്നർത്ഥം അല്ലേ. അപ്പോൾ ഒരു കോണിൽ നിന്നും, ഒരു ക്യൂബിൻ്റെ ഒരു കോണിൽ നിന്നും ഒരു ചെറിയ ക്യൂബ് മുറിച്ചു മാറ്റിയാൽ അവിടെ 3 കോണാണ് പുതുതായിട്ട് വരുന്നത്. നമുക്കറിയാം ഒരു ക്യൂബിൻ്റെ ആകെ മുഖങ്ങളുടെ എണ്ണം 6 ആണ്. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഒരു ക്യൂബിൻ്റെ 8 കോണുകളിൽ നിന്നും ഓരോ ചെറിയ ക്യൂബുകൾ മുറിച്ചു മാറ്റിയാൽ ലഭിക്കുന്ന മുഖങ്ങളുടെ എണ്ണം എത്ര? ഒരു ക്യൂബ് ഒരു കോണിൽ നിന്നും ഒരു ക്യൂബ് മുറിച്ചു മാറ്റിയാൽ 3 എണ്ണം. അപ്പോൾ 8 ഭാഗത്തുനിന്നും മാറ്റിക്കഴിഞ്ഞാൽ 3 × 8 = 24 എണ്ണമാണ് അധികം വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ആകെ മുഖങ്ങളുടെ എണ്ണം എത്ര വരും? 6 + 24 = 30 മുഖങ്ങൾ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സമവാക്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കിലേക്ക് വരാം.